ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് ചിലവർക്കെങ്കിലും അറിയായിരിക്കും ഇന്ത്യൻ പോസ്റ്റിൽ മാത്രമാണ് ഹോം ഡെലിവറി ആയിട്ട് പ്രൊഡക്റ്റ് എത്തുകയുള്ളൂ ഇന്ത്യൻ പോസ്റ്റ് അല്ലാതെ ഹോം ഡെലിവറി ആയിട്ട് ഏതിൽ അയച്ചാലാണ് എത്തുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഏതൊരു വീഡിയോ ഇട്ടാലും അതിൻ്റെ ഇടയിൽ ഒരു കമൻറ്റ് ഉണ്ടാവാറുണ്ട് ആമസോൺ വഴിയൊക്കെ എങ്ങനെയാണ് കൊറിയർ അയക്കാന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഇടുക എന്ന് ചോദിച്ചു അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഷിപ്പ് റോക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് കാണുന്ന ഈ ഒരു ഷിപ്പ് റോക്കറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും അപ്പൊ ആദ്യം ഇതിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം എനിക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് സൈൻ ഇൻ ചെയ്യും അക്കൗണ്ട് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ ഫോൺ നമ്പറോ ഇമെയിൽ ഐഡിയോ ഏത് വെച്ചിട്ട് വേണമെങ്കിലും അക്കൗണ്ട് ഉണ്ടാക്കാം ഇതിന്റെ സൈഡിലായിട്ട് നമുക്ക് കുറെ ഓപ്ഷൻസ് കാണാം അതിൽ റേറ്റ് കാൽക്കുലേറ്റർ പിന്നെ ഏതൊക്കെ പിൻകോഡിലേക്ക് നമുക്ക് അവൈലബിൾ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാം ഇതിൽ പിന്നെ എനിക്ക് അറിയാത്ത കുറെ സെറ്റിംഗ്സ് ഉണ്ട് ഞാൻ അതൊന്നും നോക്കിയിട്ടില്ല എനിക്ക് ബുക്ക് ചെയ്യാനുള്ള സംഭവം മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ ഞാൻ ഇത് ലാപ്ടോപ്പിലാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഷിപ്പ് റോക്കറ്റിന്റെ ആപ്പ് ഫോണിലും യൂസ് ചെയ്യാട്ടോ അപ്പൊ ഈ ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ വേറെയും കുറെ ഓപ്ഷൻസ് ബുക്ക് ചെയ്യാനും റേറ്റ് കാൽക്കുലേറ്റർ പിന്നെ നമ്മൾ അയച്ച കൊറിയർ ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസും എല്ലാം ഈ ഒരു സെക്ഷനിൽ ഉണ്ട് കേട്ടോ അപ്പൊ ഇനി ഇതിൽ നമുക്ക് കൊറിയർ അയക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിന്റെ വാലറ്റ് റീചാർജ് ഇതിന്റെ വാലറ്റിൽ മിനിമം അഞ്ഞൂറ് രൂപ ഉണ്ടായിരിക്കണം റീചാർജ് ചെയ്യാൻ സിമ്പിൾ ആണ് താഴെയുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി ഈ സ്ക്രീന്റെ അടുത്ത സൈഡിലേക്ക് അതിൽ നമ്മൾ ആദ്യം ബുക്ക് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കാണാൻ പറ്റും ഇത് ഞാൻ ഇന്നലെ ബുക്ക് ചെയ്തിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു മൗസ് പോയിന്റ് നേരെ മേലിലേക്ക് പോയി അവിടെ ആഡ് ഓർഡർ എന്നുള്ളൊരു ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് മുകളിലായിട്ട് കൊറിയർ പാർട്ട്നേഴ്സിന്റെ പേരുകൾ ില് താഴെ ആയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതിൽ കസ്റ്റമറുടെ പേര് അഡ്രസ്സ് പിൻകോഡ് എല്ലാം അടിച്ചു കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക അടുത്ത പേജിൽ നമ്മൾ അഡ്രസ്സ് ചോദിക്കും അത് ഞാൻ ഓൾറെഡി ഡിഫോൾട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുള്ളൂ എന്നിട്ട് നെക്സ്റ്റ് കൊടുത്തു അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഓർഡർ ഐ ഡി വരും പിന്നെ ബുക്ക് ചെയ്തിട്ടുള്ള ഡേറ്റ് വരും പിന്നെ താഴെ ആയിട്ട് നമ്മൾ അയക്കുന്ന പ്രൊഡക്ടിന്റെ ഡീറ്റെയിൽസ് കൊടുക്കും പിന്നെ ഞാൻ അയക്കുന്നത് ഫോട്ടോ ഫ്രെയിം ആയതുകൊണ്ട് ഫോട്ടോ ഫ്രെയിം ഫ്രെയിമിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മൾ എത്ര ക്വാണ്ടിറ്റി ആണെന്നുള്ളത് നമുക്ക് അതിന്റെ നമ്പർ അതിൽ ആഡ് ചെയ്യും താഴെയായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ആണോ പ്രീ ആണോ എന്നുള്ള ഓപ്ഷൻ വരും ഇനി നമുക്ക് പ്രൊഡക്റ്റിന്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം അതിന് ഇങ്ങനെ ഒരു വെയിം മെഷീൻ ഓൺ ചെയ്തു മെഷീന് സീറോ ആയതിന് ശേഷം നമുക്ക് ഇനി പ്രൊഡക്റ്റിന്റെ വെയിറ്റ് ഒന്ന് നോക്കാം ഈ ഒരു ഫോട്ടോ ഫ്രെയിമിന്റെ വെയിറ്റ് വരുന്നത് ഒന്നേ ഒരുന്നൂറ്റി മുപ്പത് കെ ജി ആണ് ഇനി ഈ റേറ്റ് നമുക്ക് ഇതിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം പ്രൊഡക്ടിന് വെയിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള എമൗണ്ട് എന്തായാലും കാണിക്കൂ നമുക്ക് ലോ എമൗണ്ടിൽ കുറേ അയക്കാന്നൊന്നും വിചാരിക്കണ്ട റേറ്റിനനുസരിച്ച് എമൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെയും കുറെ ഒക്കെ ചെയ്യാം ഇനി അടുത്തതായിട്ട് ഈ പ്രൊഡക്റ്റിന്റെ മെഷർമെന്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം ഹൈറ്റ് ലെങ്ത് അങ്ങനെ ഈ മൂന്നളവ് നമുക്ക് വേണം കേട്ടോ അപ്പൊ എല്ലാ മെഷർമെന്റും സെന്റിമീറ്ററിലാണ് കേട്ടോ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രൊഡക്ടിന്റെ വെയ്റ്റും അതുപോലെ തന്നെ മെഷർമെന്റും കറക്റ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്യണേ അല്ലെങ്കിൽ പണി കിട്ടും ഇനി താഴെയുള്ള ആഡ് ഓർഡറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു സ്ക്രീന് വരും അപ്പോൾ ഇതിലെ ടോട്ടൽ രണ്ട് ഓർഡർ ഡീറ്റെയിൽസ് ഉണ്ട് ഒന്ന് ഞാൻ ഇന്നലെ ബുക്ക് ചെയ്തതാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു ഒന്ന് നമ്മൾ ഇപ്പോൾ ചെയ്തതും ഇനി നമുക്ക് ഇപ്പോൾ ബുക്ക് ചെയ്തത് ഷിപ്നോ എന്ന് കഴിഞ്ഞാൽ ഒരുപാട് കൊറിയർ പാർട്ട്നേഴ്സിനെ കാണാം പല ടീമിനും പല റേറ്റ് ആണട്ടെ വരിക ഏറ്റവും കുറവ് റേറ്റ് വരുന്നത് നമ്മൾ ഇന്ത്യൻ പോസ്റ്റിലാണെങ്കിലും ഞാൻ അതിൽ അയക്കലില്ല തീരെ അയക്കലില്ല എന്നല്ലോ ഫ്രെയിം റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിൽ അയക്കലില്ല അല്ലാത്ത സ്ക്രാപ്പ് ബുക്ക് അല്ലെങ്കിൽ പോളറോയിഡ്സ് വർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അതിലാണ് ഞാൻ ചെയ്യാറ് അപ്പൊ ഇതിൽ ഞാൻ ചെയ്യുന്നത് ആമസോൺ ാണ് കേട്ടോ അപ്പൊ ആമസോണിൽ നൂറ്റി പതിനാറ് രൂപയാണ് ചാർജ് വരുന്നത് അതിൽ ഷിപ്പ് നൗന്ന് കൊടുത്തു ഇനി ഓർഡേഴ്സിന്റെ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാല് ക്ലിക്കപ്പ് ആൻഡ് മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ഇതിൽ കാണും നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് അഡ്രസ്സ് പ്രിന്റ് ചെയ്യും ഡൗൺലോഡ് മാനിഫെസ്റ്റിൽ മാനിഫെസ്റ്റോയിൽ കഴിഞ്ഞാൽ ഡൗൺലോഡ് ലേബൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ലേബിൾ കിട്ടും ഈ ലേബലിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഫോൺ നമ്പർ ഉണ്ടായിരിക്കില്ല പക്ഷെ ഇത് സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ആയിരിക്കും ആ ഒരു സ്കാനറിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കൊറിയർ ബോയ്സിന് അറിയാൻ പറ്റും ഡീറ്റെയിൽ ും നമ്പറും എല്ലാം കിട്ടും അല്ലാത്തവർക്കൊന്നും നമ്പർ കാണാൻ പറ്റില്ല കേട്ടോ അപ്പൊ എനിക്ക് രണ്ടുപേരെ ലാബിൽ പ്രിന്റ് ചെയ്യാനുള്ളത് കൊണ്ട് ഞാനത് സെറ്റ് ചെയ്തിട്ടാണ് പ്രിന്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്റ്റെപ്പ് ഒന്നും ഇതേപോലെ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമില്ല നിങ്ങൾക്ക് ഏതിലാണ് എഡിറ്റ് ചെയ്യാൻ എളുപ്പം അതിൽ എഡിറ്റ് ചെയ്താൽ മതിട്ടോ അപ്പൊ പിന്നെ തീരെ കൊറിയർ അയക്കാൻ അറിയാത്ത കുട്ടികളും ഉണ്ടായി എങ്ങനെയാ കൊറിയർ അയക്കലെന്ന് ചോദിച്ചാൽ നമ്മളെ പ്രൊഡക്ടിന്റെ അഡ്രസ്സിൽ നമ്മളെ ഫ്രം അഡ്രസ്സിൽ നമ്മളെ ഡീറ്റെയിൽസ് വെക്കുക ടു അഡ്രസ്സിൽ നമ്മൾ ആർക്കാണോ കൊറിയർ അയക്കേണ്ടത് അയാളുടെ ഡീറ്റെയിൽസും എഴുതുക എന്നിട്ട് ഏതെങ്കിലും കൊറിയർ ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കുക കൊറിയർ ഓഫീസ് ആയിട്ടുള്ളത് നമ്മളെ ഇന്ത്യൻ പോസ്റ്റിന്റെ ഡി ടി ഡിസിന്റെ പ്രൊഫഷണൽ കൊറിയർ അപ്പൊ ഇതും അല്ലാത്ത ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അവിടെ നമ്മൾ നമ്മളെ കൊറിയർ കൊണ്ടോ കൊടുക്കുക അപ്പൊ ഒരു എമൗണ്ട് പറയും അത് നമ്മൾ പേ ചെയ്യണം അതാണ് കൊറിയർ ചാർജ് ആ കൊറിയർ ചാർജ് നമ്മൾ നമ്മളെ കസ്റ്റമേഴ്സിനോട് വാങ്ങിക്കണം കേട്ടോ കാരണം ഇത് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് അവരെ പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കുകയല്ലേ അപ്പൊ പിന്നെ അവരോട് തന്നെ നമ്മൾ അതിന്റെ ചാർജ് ചോദിക്കണം അപ്പൊ അത്രയേ ഉള്ളൂ കേട്ടോ കൊറിയർ അയക്കാനുള്ള പരിപാടി ഇപ്പൊ നമ്മള് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ലേബൽസ് ഒക്കെ പ്രിന്റ് ആയിട്ട് വന്നിട്ടുണ്ട് ചിക്ക പേപ്പറിലാണ് ഞാൻ ഈ ലേബിൾ ൊക്കെ പ്രിന്റ് ചെയ്യാം എനിക്ക് ഈ ഒരു ഫോട്ടോ ഫ്രെയിമിന്റെ കോംബോ ആയിരുന്നു കൊറിയർ അയക്കേണ്ടിയിരുന്നത് അപ്പൊ ഞാൻ ഓൾറെഡി പാക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഒരു കൊറിയർ ബാഗിലും കൂടി ആക്കി കൊടുത്തു അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ സ്റ്റിക്കർ ഷീറ്റിലാണ് പ്രിന്റ് ഒക്കെ ചെയ്യാറ് ഇതുപോലെ പീൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിക്കർ ഷീറ്റ് ആണ്ട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ലേബലിൽ കൊറിയർ അയക്കാനുള്ള ഈ ഒരു കവറിന്റെ മേലെ കൂട്ടിച്ചോടുത്തു ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ കൊറിയർ ബോയ് നമ്മളെ വീട്ടിൽ വന്നിട്ട് ഇത് എടുത്തുകൊണ്ട് പോയിക്കോളും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബൈ